ഇനി കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ടുള്ള ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ അതായത് ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം എക്സാമിന് ചോദിക്കുന്ന ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലോട്ട് കിടക്കാം മുസ്ലിം വിഷ ഐ ഡിസ്കസ് ദി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയ തടസ്സങ്ങൾ അല്ലെങ്കിൽ ആശയവിനിമയത്തിനുള്ള പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഒസ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആശയവിനിമയത്തിനുള്ള എന്ന് പറയുന്നത് ഇപ്പോൾ മെസ്സേജ് ചെയ്യുന്ന വ്യക്തി അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് അത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ തടസ്സങ്ങൾ നേരിട്ടും അപ്പോൾ അത്തരത്തിൽ വരുന്ന പ്രയാസങ്ങളെയാണ് അല്ലെങ്കിൽ തടസ്സങ്ങളെയാണ് നമ്മൾ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയ തടസ്സങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആശയവിനിമയ തടസ്സങ്ങൾ പ്രധാനമായിട്ടും നാല് തരത്തിലാണ് ഒന്ന് സെമാൻറ്റിക് ബാരിയേഴ്സ് അതായത് അർത്ഥസംബന്ധമായ തടസ്സങ്ങൾ സെക്കൻഡ് വണ്ണാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് മനഃശാസ്ത്രപരമായ തടസ്സങ്ങൾ ദെൻ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് സംഘടനാപരമായ തടസ്സങ്ങൾ പേഴ്സണൽ ബാരിയേഴ്സ് വ്യക്തിഗത തടസ്സങ്ങൾ അപ്പോൾ ഒരു ആശയവിനിമയം നടത്തുന്നതിൽ നേരിടുന്ന തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഈ നാലെണ്ണമാണ് അപ്പോൾ അത് ഓരോന്നായിട്ട് നോക്കാം ഈ സെമാൻറ്റിക് ബാരിയേഴ്സ് ഏതൊക്കെ നോക്കാം അർത്ഥസംബന്ധമായ പ്രശ്നങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്ന് ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജസ് അതായത് മെസ്സേജസ് സന്ദേശങ്ങൾ തെറ്റായി പ്രകടിപ്പിക്കാം അതായത് തെറ്റായി പ്രകടിപ്പിക്കുന്ന സന്ദേശങ്ങൾ അപ്പോൾ തെറ്റായി പ്രകടിപ്പിക്കുന്ന സന്ദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മേ ഹാപ്പൻ ഓൺ അക്കൗണ്ട് ഓഫ് ഇനാഡിക്കേറ്റ് വൊക്കാബുലറി യൂസേജ് ഓഫ് റോങ് വേർഡ്സ് നോൺ യൂസേജ് ഓഫ് ആറ്റ് വേർഡ്സ് ടു ദി കോണ്ടെക്സ്റ്റ് എക്സെട്ര ദി റിസൾട്ട് ഈസ് ദാറ്റ് ഇൻറ്റൻറ്റഡ് മീനിങ് മെ നോട്ട് ബി കൺവേഡ് അതായത് ആവശ്യമായ പദങ്ങൾ ഇല്ലാതിരിക്കുക പറയുന്ന കാര്യങ്ങളിൽ അതുപോലെ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുക അതുപോലെ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റിന് യോജിക്കാത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുക ഇത് എല്ലാം കാരണം ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് ഈ തെറ്റായി പ്രകടിപ്പിക്കുന്ന സന്ദേശങ്ങൾ കാരണം കമ്മ്യൂണിക്കേഷനിൽ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവിടെ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം അതായത് എന്താണോ ഒരു മെസ്സേജ് കൈമാറുന്നതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശം അവിടെ നടക്കുന്നില്ല ഇനി രണ്ടാമത്തെ ബാരിയറാണ് സിംബിൾസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ് വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള ചിഹ്നങ്ങൾ കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഇൻ എഫെക്റ്റീവ് വെൻ സെൻ്റർ ആൻഡ് റിസീവർ പെർസീവ് ഡിഫറെൻ്റ് മീനിങ്സ് ടു ദി സെയിം വേഡ് അത് ഒരേ വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ കോസ്റ്റും പ്രൈസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവാണ് എന്നാൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയാണ് എന്നാലും കോസ്റ്റ് വില എന്നുള്ളടത്തും നമ്മൾ കോസ്റ്റ് എന്ന് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ അവിടെ എന്താണ് ഒരേ വാക്കുകളാണ് എന്നാൽ വ്യത്യസ്തമായ അർത്ഥമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഒരു വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടായിരിക്കും അപ്പോൾ ആ മെസ്സേജ് അയച്ച ആളും ആ മെസ്സേജ് സ്വീകരിക്കുന്ന ആളും ഒരേ വാക്ക് മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആശയവിനിമയം എഫക്റ്റീവ് ആകുകയില്ല അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയറാണ് വ്യത്യസ്തമായ അർത്ഥങ്ങളുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി മൂന്നാമത്തേതാണ് ഫോൾട്ടി ട്രാൻസ്ലേഷൻസ് തെറ്റായ തർജ്ജമ അതായത് തെറ്റായി തർജ്ജമ ചെയ്യുക അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞൊരു കാര്യം മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വരുത്തുക അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു കാര്യം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന മിസ്റ്റേക്ക് സംടൈംസ് ഇൻഫോർമേഷൻസ് ടു ബി പാസ്ഡ് ഓൺ ടു സബോർഡിനേറ്റ്സ് മൈ ഹോബിയൻ ഒറിജിനലി ഡ്രാഫ്റ്റഡ് ഇൻ വൺ ലാംഗ്വേജ് ആൻഡ് ലെറ്റ് ട്രാൻസ്ലേറ്റഡ് ഫോർ ഈസി അണ്ടർസ്റ്റാൻഡബിലിറ്റി ടു സബോർഡിനേറ്റ്സ് ഇൻ ടു അനദർ ലാംഗ്വേജ്

അതായത് അതേസം കമ്മ്യൂണിക്കേഷൻസ് വിൽ ഹാവ് സെർട്ടിൻ അസംഷൻസ് വിച്ച് റിക്വയർ ഇൻറ്റർപ്രിറ്റേഷൻസ് അതായത് ചില ആശയവിനിമയങ്ങളിൽ വ്യാഖ്യാനിക്കുന്നതിൽ ആ വ്യാഖ്യാനങ്ങൾ ആവശ്യമുള്ള അനുമാനങ്ങൾ ഉണ്ടായിരിക്കും അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എ ബോസ് ആസ്ക് ദ സബോർഡിനേറ്റ്സ് ടു ടേക്ക് കെയർ ഓഫ് ദി ഗസ്റ്റ് അതായത് ബോസ് പറയാണ് മേരുദ്യോഗസ്ഥന് അതായത് സബോർഡിനേറ്റിനോട് പറയാണ് അവിടെ വന്ന ഒരു അതിഥിയെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ കീഴ് ദിവസത്തോട് പറയാണ് ടേക്ക് കെയർ ചെയ്യാൻ എന്നാലോ അത് കേട്ട സബോർഡിനേറ്റിനും അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല സബോർഡിനേറ്റ് വിചാരിക്കുന്ന എന്താണ് കീഴ് ദിവസം വിചാരിക്കുന്നത് എന്താണ് അയാൾ ഒരു ഹോട്ടൽ മുറി വരെ വളരെ സുരക്ഷിതമായിട്ട് എത്തിച്ചാൽ മതി എന്നുള്ളതാണ് അങ്ങനെ അയാൾ എന്ത് ചെയ്യുകയാണ് അയാൾ ഹോട്ടൽ മുറി വരെ സുരക്ഷിതമായിട്ട് എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് അവിടെ വ്യക്തമല്ലാത്തൊരു ധാരണയാണ് അതായത് ഇവിടെ വ്യക്തമല്ലാത്ത ധാരണ മൂലം ആ ഗസ്റ്റ് ഒരുപാട് ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കേണ്ടി വരികയാണ് അപ്പോൾ അൺക്ലാരിഫൈഡ് അസംഷൻസ് അതായത് വ്യക്തതയില്ലാത്ത അനുമാനങ്ങളും കമ്മ്യൂണിക്കേഷനും ഒരു തടസ്സമാണ് ഇനി നെക്സ്റ്റാണ് ടെക്നിക്കൽ ജാർഗൺ സാങ്കേതികപരമായ ഭാഷണം ഭാഷണം അതായത് ഭാഷണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ വിദഗ്ധന്മാരൊക്കെ സാങ്കേതികമായ വലിയ ഭാഷകളൊക്കെ ഉപയോഗിക്കും അതായത് പടുഭാഷ പ്രശ്നങ്ങളൊക്കെ ഉപഭാഷകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തു ചെയ്യും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതായത് എല്ലാ വ്യക്തികളും വിദഗ്ധരായിക്കൊള്ളണം എന്നില്ല അപ്പം വിദഗ്ധരായ വ്യക്തികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വിദഗ്ധരല്ലാത്ത വ്യക്തികൾക്ക് മനസ്സിലാകാതെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും യൂസ് ഓഫ് ടെക്നിക്കൽ ജാർഗൺ ബൈ സ്പെഷ്യലിസ്റ്റ് മേ ഓൾസോ പോസ് പ്രോബ്ലംസ് ദിസ് മെനോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ പേഴ്സൺസ് ഹു ആർ നോട്ട് എ സ്പെഷ്യലിസ്റ്റ് അത് വിദഗ്ധരല്ലാത്ത ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ സാങ്കേതികമായ വാക്കുകൾ ഉപയോഗിക്കുന്ന അതുകൊണ്ട് തന്നെ അവിടെ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നങ്ങളുണ്ടാവും ഇനി അടുത്ത സെമാൻറ്റിക് ബാരിയറാണ് ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റർ ഡീകോഡിങ് അതായത് ശരീരഭാഷയും ആംഗ്യങ്ങളും ഡീകോഡ് ചെയ്യൽ അതായത് ബോഡി മൂവ്മെൻറ്റ്സ് ഓൾസോ കമ്മ്യൂണിക്കേറ്റ് അതായത് നമ്മളൊരു കാര്യം മെസ്സേജ് ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ ബോഡി ലാംഗ്വേജിനും പ്രാധാന്യമുണ്ട് അല്ലേ അതായത് ശരീര ചലനങ്ങളും ആശയവിനിമയം നടത്തുന്നുണ്ട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കൈകൊണ്ട് കാണിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരീര ചലനം കൊണ്ടും ആശയവിനിമയം എന്തെങ്കിലും നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ശരീരഭാഷയിലൂടെയും ആംഗ്യങ്ങളിലൂടെയും പറയാനുദ്ദേശിക്കുന്നത് പ്രതിഫലിപ്പിക്കുന്നതിൽ വ്യത്യസ്തത ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ആശയവിനിമയം മനസ്സിലാക്കിയെടുക്കുന്നതിൽ എന്തു ചെയ്യും തെറ്റ് സംഭവിക്കും അതായത് നമ്മൾ പറയുന്ന ഒന്നും അതിന് കാണിക്കുന്ന ആംഗ്യം മറ്റൊന്നും ആണെന്നുണ്ട് ണ്ടെങ്കിൽ അവിടെ അത് മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബാരിയറാണ് ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റ് ഡി ഇഫ് വാട്ട് ഈസ് സെഡ് ആൻഡ് വാട്ട് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ജസ്റ്റ് ഡിഫർ കമ്മ്യൂണിക്കേഷൻസ് മേ ബി റോങ്ലി പെർസീവ്ഡ് അപ്പോൾ ഇത്രയാണ് സെമാൻറ്റിക് ബാരിയേഴ്സ് അതായത് അർത്ഥ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൈക്കോളജിക്കൽ ബാരിയേഴ്സാണ് മനഃശാസ്ത്രപരമായ തടസ്സങ്ങൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വിച്ച് ആക്ട് ആസ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റേഴ്സ് ആർ കോൾഡ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് അതായത് ആശയവിനിമയത്തിന് തടസ്സമായി നിൽക്കുന്ന വൈകാരികമോ മനഃശാസ്ത്രപരമായോ ഘടകങ്ങളെയാണ് മനഃശാസ്ത്രപരമായ തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത് അതായത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ മാനസികമായിട്ട് വല്ലാത്ത അസ്വസ്ഥനാണ് ആ അസ്വസ്ഥയുള്ള വ്യക്തിക്ക് ഒരു ആശയം കൈമാറ്റം ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞോളണം എന്നില്ല അതുപോലെ തന്നെ ഒരാൾ ഭയങ്കരമായിട്ട് ആംഗ്ര ചെയ്ത് നിൽക്കുകയാണ് അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ട് ആ സമയത്ത് നമ്മൾ അയാളോട് പോയിട്ട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ വൈകാരികമോ മനഃശാസ്ത്രപരമായോ മനഃശാസ്ത്രപരമോ ആയ കാര്യങ്ങളും എന്തു ചെയ്യും കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് നിലനിൽക്കും അപ്പോൾ അത്തരത്തിലുള്ള തടസ്സങ്ങളെയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഏതൊക്കെയാ നോക്കാം ഒന്ന് പ്രീമാച്യർ ഇ വാല്യുവേഷൻ ആണ് അതായത് അപക് അപക്വമായ വിലയിരുത്തൽ പ്രീ മാച്യർ ഇ വാല്യുവേഷൻ അപക്വമായ വിലയിരുത്തൽ അതായത് പ്രീ മാച്യൂർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സം ടൈംസ് ദി റിസീവർ കംസ് ടു കൺക്ലൂഷൻസ് വിത്തൌട്ട് ഫുള്ളി ഗോയിങ് ത്രൂ ദി മെസ്സേജ് ദിസ് ഈസ് കോൾഡ് പ്രീ മാച്യൂർ ഇവാലുവേഷൻ അതായത് ചില സമയത്ത് ഒരു ആശയം കൈമാറുമ്പം അത് സ്വീകരിക്കുന്ന ആ സന്ദേശം സ്വീകരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആ സന്ദേശത്തിൻ്റെ എല്ലാ വരികളിലൂടെയും കടന്നു പോകണമെന്നില്ല അത് മുഴുവനായിട്ട് കേട്ടോളണം എന്നില്ല അപ്പോൾ കടന്നു പോകാതെ തന്നെ അത് ഇന്നതാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അതിനൊരു തീർപ്പ് കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രീ മാച്വർ ഇവാലുവേഷൻ അപക്വമായ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ബാരിയറാണ് ലാക്ക് ഓഫ് അറ്റൻഷൻ ശ്രദ്ധ കുറവ് അതായത് പറയുന്ന കാര്യങ്ങളിൽ എന്തു ചെയ്യുക ശ്രദ്ധിക്കാതിരിക്കുക പ്രീ ഓക്കുപ്പൈഡ് മൈൻഡ് ഓഫ് എ റിസീവർ കോസിങ് നോൺ ലിസണിങ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദി മെസ്സേജ് ആക്ട്സ് ആസ് എ സൈക്കോളജിക്കൽ ബാരിയർ അതായത് ആദ്യം മനസ്സിലാക്കി വെച്ച ചില ധാരണകൾ ധാരണകളുണ്ടാവും അത് നിമിത്തം ഇപ്പോൾ ലഭിച്ച സന്ദേശം യഥാർത്ഥത്തിൽ അയാൾക്ക് എന്ത് ചെയ്യുക മനസ്സിലാകാതിരിക്കുക അതായത് പറയുന്ന കാര്യങ്ങളിൽ അയാൾ എന്ത് ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അതുമൊരു മനഃശാസ്ത്രപരമായ തടസ്സമാണ് ഇനി അടുത്തതാണ് ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പൂവർ റീടെൻഷൻ മോശമായ ഓർമ്മശക്തിയും സംപ്രേഷണത്തിൽ നഷ്ടം സംഭവിക്കലും When communication passes through various levels successively, there is the possibility of message being partially lost or transmission of inaccurate information. This is more common in oral communication. അതായത് വിവിധ തലങ്ങളിലൂടെ തലങ്ങളുടെ ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ സന്ദേശത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ എന്തു ചെയ്യും നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ അവിടെ സംപ്രേഷണം ചെയ്യപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതും തെറ്റായ സംപ്രേഷണം ചെയ്യപ്പെടുന്നതും തെറ്റായ വിവരങ്ങൾ സംപ്രേഷണം ചെയ്യപ്പെടുന്നതും ഒക്കെ സാധാരണഗതിയിൽ നമ്മൾ വാക്കാലുള്ള ആശയവിനിമയം നടത്തുമ്പോഴാണ് റിട്ടേൺ രൂപത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വാക്കാൽ പറയുമ്പോൾ നമ്മൾ വാക്കാലുള്ള ആശയവിനിമയത്തിലാണ് ഇത് കൂടുതലായിട്ട് എന്തു ചെയ്യുന്നത് കണ്ടുവരുന്നത് എന്ത് അതായത് സംപ്രേഷണത്തിൽ നഷ്ടം സംഭവിക്കുന്നത് അതായത് കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരുപാട് ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ നേരിടും അത് മാത്രമല്ല കേട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ സമയത്തും മനസ്സിൽ വെക്കാൻ പറ്റിക്കൊള്ളണമെന്നുമില്ല അപ്പോൾ അങ്ങനെ മനസ്സിൽ വെക്കാൻ പറ്റാത്ത പറ്റാത്തതിനെയാണ് നമ്മൾ പൂർ റീ ടെൻഷൻ എന്ന് പറയുന്നത് അതായത് അല്പസമയ ഗ്രാഹ്യം കുറച്ച് സമയം കേട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓർത്തു വെക്കാനായിട്ട് പറ്റുള്ളൂ യൂഷ്വലി പീപ്പിൾ കനോട്ട് റിട്ടേൺ ഓൾ ദാറ്റ് ഈസ് റിസീവ്ഡ് ആസ് ഇൻഫോർമേഷൻ ഫോർ എ ലോങ് ടൈം ഇഫ് ദേ ആർ ഇൻ അറ്റൻറ്റീവ് ആൻഡ് നോട്ട് ഇൻട്രസ്റ്റഡ് അതായത് ഒന്നുകിൽ അയാൾക്ക് ആ വിഷയത്ത് താല്പര്യമില്ലാത്ത കാരണമാവാം അല്ലെങ്കിൽ അയാളുടെ ശ്രദ്ധ കുറവ് കാരണമാവാം എന്തു തന്നെയാണ് ശ്രദ്ധ കുറവ് കാരണോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ കാരണോ ആണ് ഒരാൾക്ക് ആ കേട്ട കാര്യങ്ങൾ കൂടുതൽ സമയം എന്ത് ചെയ്യാൻ പറ്റാത്തത് വെക്കാനായിട്ട് പറ്റാത്തത് അപ്പോൾ ഇതും ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ് മനഃശാസ്ത്രപരമായ ഒരു തടസ്സമാണ് ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സൈക്കോളജിക്കൽ ബാരിയറാണ് ഡിസ്ട്രസ്റ്റ് വിശ്വാസമില്ലായ്മ If there is distrust between the sender and the receiver, it acts as a barrier. If they don't believe each other, they cannot understand each other's message in the ട്രൂ സെൻസർ അത് സന്ദേശം അയക്കുന്ന മെസ്സഞ്ചറ് സെൻറ്റർ അയക്കുന്ന വ്യക്തിയും അത് റിസീവ് ചെയ്യുന്ന റിസീവറ് സ്വീകരിക്കുന്ന വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും വിശ്വാസക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയില്ല അത് മനസ്സിലാക്കുകയില്ല അപ്പോൾ അത് കമ്മ്യൂണിക്കേഷനിലൊരു തടസ്സമായിട്ട് നിലകൊള്ളുന്നത് അത് പരസ്പര വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം മറ്റേ ആൾ കേൾക്കുകയും ശ്രദ്ധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുള്ളൂ അപ്പം ഇത്രയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ അടുത്ത ബാരിയർ ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ബാരിയേഴ്സാണ് സംഘടനാപരമായ തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഡ്യൂ റ്റു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതോറിറ്റി റിലേഷൻഷിപ്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എക്സെട്ര അതായത് സംഘടനാപരമായ പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘടനാപരമായ ഘടന ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതേപോലെ അവിടുത്തെ അധികാര ബന്ധങ്ങൾ നിയമങ്ങൾ നിയന്ത്രണങ്ങൾ ഇവയൊക്കെ ബന്ധപ്പെട്ട ആശയവിനിമയ തടസ്സങ്ങളെയാണ് നമ്മൾ സംഘടനാപരമായ എന്ന് പറയുന്നത് അപ്പോൾ ഈ സംഘടനാപരമായ തടസ്സങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാണ് ഓർഗനൈസേഷണൽ പോളിസി സംഘടനാപരമായ നയങ്ങൾ ഓർഗനൈസേഷണൽ ഫിലോസഫി ഡ്യൂ ടു ഓർഗനൈസേഷണൽ പോളിസി സം ടൈംസ് ഹാമ്പേഴ്സ് എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതായത് ഓർഗനൈസേഷൻ്റെ ഒരു നയങ്ങൾ ഉണ്ടാവും അതായത് ആ സ്ഥാപനത്തിൽ ചില നയങ്ങൾ ഉണ്ടാകും ആ നയങ്ങൾ മൂലം ഉണ്ടാകുന്ന സംഘടനാ തത്വശാസ്ത്രങ്ങൾ അത് ചിലപ്പോൾ അവിടെ പാലിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് സുഗമമായിട്ട് ആശയവിനിമയത്തിന് തടസ്സമായിട്ട് നിൽക്കും സ്ഥാപനത്തിൻ്റെ നയങ്ങൾ മൂലമുള്ള സംഘടനാ തത്വശാസ്ത്രം ചിലപ്പോൾ സുഗമമായ ആശയവിനിമയത്തിന് തടസ്സമായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാൻ ഓർഗനൈസേഷൻ ഈസ് ഹൈലി സെൻട്രലൈസ്ഡ് ഒരു ഓർഗനൈസേഷൻ ഒരുപാട് അങ്ങോട്ട് കേന്ദ്രീകൃതമാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടീവ് ടു ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ ആ വർക്കേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ സുഖമായിട്ട് വളരെ ഫ്രീ ആയിട്ട് േറ്റ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷണൽ പോളിസി പ്രകാരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതൊരു ബാരിയറാണ് ഇനി സെക്കൻഡ് വൺ ആണ് സെക്കൻഡ് ബാരിയറാണ് ഓർഗനൈസേഷൻ ബാരിയറാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രിക്റ്റ് റൂൾസ് റെഗുലേഷൻസ് ആൻഡ് ലെങ്ത്തി റെഗുലേഷൻ അതായത് സ്ഥാപനത്തിൽ ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അതായത് കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാവും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഫലപ്രദമായ ആശയവിനിമയത്തിന് ഒരു തടസ്സമായിട്ട് നിൽക്കും ഓർഗനൈസേഷൻ പോളിസി പോലെ തന്നെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് ഇനി അടുത്തതാണ് സ്റ്റാറ്റസ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ സ്റ്റാറ്റസ് പദവി അതായത് സന്ദേശങ്ങൾ കൈമാറുന്നവരുടെ പദവിയിലുള്ള വ്യത്യാസം അതും ഫലപ്രദമായ ആശയവിനിമയത്തിന് തടസ്സങ്ങൾ നേരിടും അതായത് ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടാകും ഉയർന്ന പദവിലുള്ള ആളുകൾ താഴ്ന്ന പദവിലുള്ളവരുമായി മനസ്സ് തുറന്ന് എന്ത് ചെയ്യില്ല സംസാരിക്കില്ല അതായത് കീഴ് ജീവനക്കാരുടെ മനസ്സ് തുറന്ന് മേധാവികൾ എന്തു ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല അപ്പം അതും സ്റ്റാറ്റസും അതൊരു ബാരിയറായിട്ട് നിൽക്കുന്നുണ്ട് സ്റ്റാറ്റസ് ഡിഫറൻസസ് ഓഫ് പീപ്പിൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ചെയിൻ ക്യാൻ ഓൾസോ അഡ്വേഴ്സ്ലി എഫക്റ്റ് ദി എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതായത് സബോർഡിനേറ്റ്സ് അറ്റ് ലോവർ ലെവൽസ് ഓൾസോ നോട്ട് ഫീൽ കോൺഫിഡൻറ്റ് ടു ടോക്ക് ഫ്രീലി വിത്ത് സൂപ്പർവൈസേഴ്സ് അതായത് സബോർഡിനേഴ്സിന് വളരെ ഫ്രീ ആയിട്ട് സൂപ്പർവൈസേഴ്സിന് വളരെ ഫ്രീ ആയിട്ട് സബോർഡിനേഴ്സിനോട് എന്ത് ചെയ്യാൻ പറ്റില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്റ്റാറ്റസും ഒരു ബാരിയറായിട്ട് നിലകൊള്ളുന്നു ഇനി അടുത്ത ഓർഗനൈസേഷണൽ ബാരിയറാണ് കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതായത് സ്ഥാപനത്തിൻ്റെ ഘടനയിലെ സംഘടന ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഹാവിങ് ലോങ് ചെയിൻ ഓഫ് കമാൻഡ് ആക്ട് ആസ് എ ബാരിയർ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടു മെനി ലെവൽസ് കോസ് ഡിലേ ഇൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്റ്റോർഷൻ ഇൻ ദി മെസ്സേജ് അതായത് ഒരു സ്ഥാപനത്തിൽ ഒരുപാട് തലങ്ങൾ തലങ്ങളുണ്ടാവും അപ്പോൾ ഒരുപാട് തലങ്ങൾ തലങ്ങളുണ്ടാകുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും ഒരുപാട് സമയം വേണ്ടിവരും കാലതാമസം നേരിടും അപ്പോൾ സ സംഘ സ്ഥാപനത്തിൻ്റെ ഘടനയിലുള്ള സങ്കീർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആശയവിനിമയത്തിന് ഒരു തടസ്സമായിട്ട് ഒരു ബാരിയറായിട്ട് നിലകൊള്ളുന്നുണ്ട് അതായത് മേധാവിമാരുടെ നീണ്ട ഒരു ശ്രേണിയുള്ള സംഘടനാ സംവിധാനം ഫലപ്രദമായ ആശയവിനിമയത്തിന് തടസ്സമൊരുക്കുന്നു ഇനി ലാസ്റ്റാണ് സംഘടനാപരമായ സൗകര്യങ്ങൾ ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ് ഓർഗനൈസേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റീസ് ലൈക്ക് കൺവീനിങ് ഫ്രീക്വൻറ്റ് മീറ്റിംഗ്സ് കീപ്പിംഗ് സജഷൻ ബോക്സ് കംപ്ലൈൻറ്റ് ബോക്സ് കണ്ടക്റ്റിംഗ് കൾച്ചറൽ ഗ്യാതറിംഗ് പ്രൊവൈഡിങ് ട്രാൻസ്പാരൻസി ഇൻ ഓപ്പറേഷൻ എക്സെട്ര ക്യാൻ ഇമ്പ്രൂവ് ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ലാക്ക് ഓഫ് ദീസ് ഫെസിലിറ്റീസ് മേക്ക് കോസ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അതായത് കൂടെ കൂടെ മീറ്റിങ്ങുകൾ വിളിച്ച് ചേർക്കുക അതേപോലെ പരാതികളൊക്കെ നിക്ഷേപിക്കാൻ പ്രത്യേകം പെട്ടികൾ സ്ഥാപിക്കുക അത് കൂട്ടായ്മകൾ സംഘടിപ്പിക്കുക അതായത് സുതാര്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവയൊക്കെ വഴിയായിട്ട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനായിട്ട് പറ്റും എന്നാൽ ഇവയുടെ അഭാവം എന്തു ചെയ്യും ഇവയൊന്നും ഇല്ലെങ്കിൽ ആശയവിനിമയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ സംഘടനാപരമായ സൗകര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആശയവിനിമയത്തിനൊരു തടസ്സമായിട്ട് നിലകൊള്ളുന്നു അപ്പോൾ ഇത്രയാണ് സംഘടനാപരമായ തടസ്സങ്ങൾ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് മൂന്നെണ്ണം പറഞ്ഞു നമ്മൾ ഇനി അടുത്താണ് ലാസ്റ്റാണ് വ്യക്തിഗതമായ തടസ്സങ്ങൾ അപ്പോൾ ഏതൊക്കെ ബാരിയറാണ് നമ്മളിപ്പോൾ പറഞ്ഞത് സെമാൻറ്റിക് ബാരിയർ പറഞ്ഞു അതുപോലെ സൈക്കോളജിക്കൽ ബാരിയർ അർത്ഥ സംബന്ധമായ തടസ്സങ്ങൾ മനഃശാസ്ത്രപരമായ തടസ്സങ്ങൾ സംഘടനാപരമായ തടസ്സങ്ങൾ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഇനി ലാസ്റ്റാണ് വ്യക്തിഗത തടസ്സങ്ങൾ പേഴ്സണൽ ബാരിയേഴ്സ് പേഴ്സണൽ പാരിയേഴ്സ് ആർ പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ബോത്ത് ദി സെൻറ്റർ ആൻഡ് ദി റിസീവർ വിച്ച് എക്സേർട്ട് ഇൻഫ്ലുവൻസ് ഓൺ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതായത് സന്ദേശം അയക്കുന്ന വ്യക്തിയുടെയും അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെയും വ്യക്തിപരമായ സംഗതികൾ വ്യക്തിപരമായ കാര്യങ്ങൾ അത് ഫലപ്രദമായിട്ടുള്ള ഒരു ആശയവിനിമയത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങളെയാണ് ആശയവിനിമയത്തെ സ്വാധീനിക്കുന്നതിനെയാണ് വ്യക്തിഗതമായ തടസ്സങ്ങളെന്ന് പറയുന്നത് അതായത് സബോർഡിനേറ്റ്സും സുപ്പീരിയർക്കും തമ്മിലുള്ള പേഴ്സണൽ ബാരിയർ അവർക്കിടയിലുള്ള തടസ്സങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേഴ്സണൽ ബാരിയർ ആണ് ഒന്ന് ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി അതായത് അധികാരത്തിന് നേരെയുള്ള വെല്ലുവിളി ഭയം സുപ്പീരിയർ ഫീൽസ് ദാറ്റ് എ പേർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ മേ അഡ്വേഴ്സ്ലി എഫെക്റ്റ് ഹിസ് അതോറിറ്റി അതായത് മേലുദ്യോഗസ്ഥൻ ഭയക്കുകയാണ് അതായത് ഒരു ആശയവിനിമയം നടത്തുമ്പോൾ അത് തൻ്റെ അധികാരത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുമോ ഞാനൊരു ആശയവിനിമയം നടത്തുമ്പോൾ മേലുദ്യോഗസ്ഥൻ്റെ ആശയവിനിമയം നടത്തുമ്പോൾ അയാൾ അത് അയാളുടെ അധികാരത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുന്നതായിരിക്കുമോ എന്നുള്ളത് മേലുദ്യോഗസ്ഥൻ ഭയപ്പെടുകയാണ് അപ്പം അങ്ങനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്തെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭയം ആശയവിനിമയത്തെ തടഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ അത് മൂടി വെക്കാനോ മേലുദ്യോഗസ്ഥനെന്ത് ചെയ്യുന്നു നിർബന്ധിതനാക്കുന്നു അപ്പോൾ അതൊരു ബാരിയറാണ് രണ്ടാമതാണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫ് സുപ്പീരിയർ ഓൺ ഹിസ സബോർഡിനേറ്റ്സ് മേലുദ്യോഗസ്ഥർക്ക് കീഴ് ജീവനക്കാരുള്ള വിശ്വാസക്കുറവ് സം സുപ്പീരിയേഴ്സ് വിൽ നെവർ ടേക്ക് ഇൻ ടു കോൺഫിഡൻസ് ദി സബോർഡിനേഴ്സ് ദ ആർ റിലേറ്റഡ് ടു ആസ്ക് ദയർ ഒപ്പീനിയൻസ് നോർ സീക്ക് ദയർ അഡ്വൈസ് അതെ ചില ഉദ്യോഗസ്ഥർ സുപ്പീരിയേഴ്സ് ഒരിക്കലും അയാളുടെ സബോർഡിനേഴ്സിനോട് അവരെ വിശ്വസിക്കൂല അപ്പം ഇത്തരത്തിലുള്ള കീഴ്ജീവനക്കാരുടെ അതായത് സബോർഡിനേറ്റ്സിൻ്റെ അഭിപ്രായങ്ങളോ ഉപദേശങ്ങളോ ഒന്നും കേൾക്കാനെന്നുള്ള മനസ്സും ആര് കാണിക്കൂല ഈ മേലുദ്യോഗസ്ഥരെ കാണിക്കൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കീഴ്ജീവനക്കാരിലുള്ള വിശ്വാസക്കുറവാണ് അപ്പോൾ അത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തെയോ ബാധിക്കും അപ്പോൾ അത് അതിനൊരു തടസ്സമായി നിലകൊള്ളുന്നു ഇനി അടുത്ത ബാരിയറാണ് പേഴ്സണൽ ബാരിയറാണ് അൺവില്ലിങ്സ് ടു കമ്മ്യൂണിക്കേറ്റ് അതായത് ആശയവിനിമയത്തിന് സന്നദ്ധത ഇല്ലായ്മ അതായത് സബോർഡിനേറ്റ്സ് മേ ഓൾസോ ബി അൺവില്ലിങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദെയർ സുപ്പീരിയേഴ്സ് ഓൺ ദി ഫിയർ ദാറ്റ് ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫെക്റ്റ് ദയർ ഇൻട്രസ് അതായത് ചില സമയത്ത് സബോർഡിനേറ്റ്സ് അതായത് സുപ്പീരിയേഴ്സിനോട് നേരത്തെ നമ്മൾ പറഞ്ഞ സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിനോടായിരുന്നു ഇവിടെ പറയുന്നത് സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സിനോട് ചില കാര്യങ്ങൾ പറയാനെന്ത് ചെയ്യാണ് മടിക്കുകയാണ് അപ്പോൾ ചില ജോലിക്കാർ അവരുടെ മേലുദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തില്ല കാരണം അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നും അവർക്ക് അതിനുള്ള താല്പര്യമില്ല അപ്പോൾ അത്തരത്തിലുള്ളതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊരു തടസ്സമായിട്ട് നിലനിൽക്കുന്നു ഇനി ലാസ്റ്റാണ് ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെൻറ്റീവ്സ് വേണ്ടത്ര ഇൻസെൻറ്റീവ്സ് ഇല്ലാതിരിക്കുക വേണ്ടത്ര പ്രേരകങ്ങളുടെ അഭാവം അതായത് ഈഫ് സബോർഡിനേറ്റ്സ് ആർ നോട്ട് ആഡിക്കേറ്റ്ലി മോട്ടിവേറ്റഡ് ഓർ ഓഫേർഡ് ഇൻസെൻറ്റീവ്സ് ദ വിൽ നോട്ട് ടേക്ക് ഇനിഷ്യേറ്റീവ് ടു കമ്മ്യൂണിക്കേറ്റ് അതായത് സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല അവരെ പ്രചോദിപ്പിക്കുന്നില്ല അവരെ ജോലി പ്രേരിപ്പിക്കുന്നില്ല അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊന്നും നൽകുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആശയവിനിമയത്തിൽ മുൻകൈ എടുത്തില്ല എന്ന് വരും കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും പറയാനുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല കാരണം അവർ അവരുടെ ജോലിയിൽ പ്രശംസിക്കുകയോ അവർക്ക് വേണ്ടത്ര പ്രതിഫലം നൽകുകയോ ചെയ്യുന്നില്ല അപ്പം വേണ്ടത്ര പ്രേരകങ്ങളുടെ അഭാവം ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെൻറ്റീവ്സ് ഇതും ഒരു പേഴ്സണൽ ബാരിയറാണ് അപ്പോൾ ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നാല് തരത്തിലുള്ള ബാരിയേഴ്സാണ് സെമാൻറ്റിക് ബാരിയേഴ്സ് അർത്ഥ സംബന്ധമായ തടസ്സങ്ങൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് മനഃശാസ്ത്രപരമായ തടസ്സങ്ങൾ പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പേഴ്സണൽ ബാരിയേഴ്സ് അതായത് വ്യക്തിഗതമായ തടസ്സങ്ങള് പിന്നെ മറ്റൊന്ന് പറഞ്ഞത് ഓർഗനൈസേഷൻ ബാരിയേഴ്സ് സംഘടനാപരമായ തടസ്സങ്ങൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺട്രോളിംഗ് പറയുന്ന ചാപ്റ്റർ ആണ് കൺട്രോളിങ്ങിലെ കുറച്ച് കൺട്രോളിങ് ടെക്നിക്സ് ഉണ്ട് പെർട്ട് സി എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടെക്നിക്സ് ഉണ്ട് അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൺട്രോളിങ് ടെക്നിക്സ് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ അത് മാത്രമാണ് അപ്പോൾ അതായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് പ്രതീക്ഷിക്കുന്നു എന്നേ സംശയം കണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതും തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തു തരും ഇനി നെക്സ്റ്റ് ക്ലാസ് തേഴ്സ് ഡേയിലായിരിക്കും വ്യാഴാഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും